ആ ശ്രീ ശ്രീകുമാർ, ഇന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വന്നിരിക്കുന്ന പുതിയ അനാസ്ഥയുടെ വിവരമായി വരുന്നത് ഒരു പരാതിയാണല്ലോ. കൈക്ക് ശസ്ത്രക്രിയക്കിട്ട കമ്പി മാറിപ്പോയി. 3000 രൂപ കൊടുത്ത് താൻ തന്നെ വാങ്ങിക്കൊടുത്ത കമ്പിയല്ല ഇട്ടതെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ശസ്ത്രക്രിയയാണ് നടത്തിയതെന്ന് അവിടുത്തെ ഓർത്തോപെഡിക് വിഭാഗം മേധാവി വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? എന്താണ് ജനം മനസ്സിലാക്കേണ്ടത്? ഇതിലെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ രോഗിക്ക് കയ്യിലൊടി കൊണ്ട് കൂടാതെ തന്നെ ഈ ജോയിൻ്റെ ചെറിയ ചതവുണ്ടായിരുന്നു, മാറ്റമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചികിത്സിക്കുമ്പോൾ കയ്യിൽ ഓർത്തോപെഡിക്സ് മേധാവി ഡോക്ടർ ജേക്കോട് സംസാരിച്ചതിൻ്റെ സ്ഥാനത്ത് പറയുന്നത്, കയ്യിലെ എല്ലിൻ്റെ ഒടിവ് മാത്രമാണെങ്കിൽ അത് നമുക്ക് പ്ലേറ്റിട്ട് കറക്റ്റ് ചെയ്യാം. ഇവിടെ കൈ ഈ ഒരു ജോയിൻ്റിലേക്ക് വരുമ്പോൾ ഏതൊരു ജോയിൻറ്റിനകത്ത് ജോയിൻ്റ് നെക്രോസായിട്ട് നമുക്കൊരു കമ്പി ഇടാൻ സാധിക്കണം. ജോയിൻ്റ് മൊബിലിറ്റി മൊത്തം, ജോയിൻ്റ് മൂവ്മെൻ്റ് മൊത്തം നഷ്ടപ്പെടും. അപ്പോൾ അത്തരം കേസുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ല് ഫിക്സ് ചെയ്തതിന് ശേഷം പുറത്ത്, അതായത് ജോയിൻ്റ് നെക്രോസായിട്ട് പുറത്ത് ഒരു ഒന്നോ രണ്ടോ കമ്പികൾ ഫിക്സ് ചെയ്യാവുന്നതാണ്. കാരണം ആ ജോയിൻ്റ് എപ്പോഴും നമ്മൾ ഒരു വലിയ കാലത്തേക്ക് അനക്കാതിരുന്നു കഴിഞ്ഞാൽ ജോയിൻ്റ് മൊബിലിറ്റി നഷ്ടപ്പെടും, ജോയിൻ്റ് അനക്കാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജോയിൻ്റ് ഡാമേജ് ഉള്ള സമയത്ത് പുറമേ ഒരു കമ്പി ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ അല്ല 4 ആഴ്ച ഈ ജോയിൻ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ചികിത്സാ രീതി. ഇവിടെയും സംഭവിച്ചത് അത്രയേ ഉള്ളൂ, എല്ലിൻ്റെ പൊട്ടലിന് അവർ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. അത് ആരോഗ്യ വാങ്ങിച്ച് കൊടുത്ത പ്ലേറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ ഒരു കേവരച്ച വളരെ ചെറിയൊരു വയറ് ഈ ജോയിൻ്റ് നെക്രോസായിട്ട് പുറത്തുകൂടി ഇട്ടിട്ടുണ്ട്. ആ കേവേറിട്ടിട്ട് ആ ജോയിൻ്റ് ഒരു തൽക്കാലം ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ ഒരു സമയം കഴിയുമ്പം 3-4 ആഴ്ച കഴിയുമ്പോൾ എത്ര ഡാമേജ് ഉണ്ട്, ഇതിപ്പോൾ 4 ആഴ്ചയാണ് ഈ രോഗിക്കത് പറഞ്ഞിരിക്കുന്നത്. ആ 4 ആഴ്ച കഴിയുമ്പോൾ ഈ പുറത്തെ കമ്പി നമ്മൾ എടുത്ത് കളയും. അത് കഴിയുമ്പോൾ ജോയിൻ്റ് പതുക്കെ അനക്കാൻ സാധിക്കും. അതാണ് ചെയ്യുന്ന ചികിത്സാ രീതി. ഒരു വ്യക്തിക്ക് ഒരു എല്ലൊടി ഉണ്ടാവുകയും അതിനടുത്ത ഒരു ജോയിൻ്റ് പരിക്കുണ്ടെങ്കിൽ ചെയ്യുന്ന രീതിയാണ്. കാരണം ജോയിൻ്റ് നെക്രോസായിട്ടൊരു കമ്പി നമുക്ക് ഫിക്സ് ചെയ്യാൻ ഒക്കത്തില്ല അകത്ത്. കാരണം ആ കമ്പി പെർമനൻ്റാണ്. അപ്പോൾ പെർമനൻ്റ് ജോയിൻ്റ് നെക്രോസ് കമ്പി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മൊത്തം ഈ രോഗിയെ സംബന്ധിച്ച് ഈ ജോയിൻ്റ് ഒട്ടും അനക്കാതിരിക്കും. ഇപ്പോൾ ജോയിൻ്റെ ഫംഗ്ഷൻ നടക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന രീതി തന്നെയാണ്. അതൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർ ആശ്രീ ശ്രീകുമാർ, തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എങ്ങനെ വന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. അജിത്തിന് നല്ല വേദന ഉണ്ടായപ്പോൾ ഒരു ശസ്ത്രക്രിയയോടെ നടത്തേണ്ടി വരും എന്ന രീതിയിലുള്ള പ്രതികരണം വന്നു. ഇത് യഥാർത്ഥത്തിൽ രോഗിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല ഡോക്ടർമാർ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രണ്ടു കൂട്ടരും തമ്മിൽ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള പരാതി വരുമോ? ഇതിപ്പോൾ ശരിയായ ചികിത്സയാണ് എന്ന് താങ്കൾ തന്നെ അത് ആവർത്തിക്കുന്നതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. രോഗിക്ക് ബോധ്യമാകുന്ന തരത്തിലാണോ യഥാർത്ഥത്തിൽ ഈ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഒരു വിശദീകരണം നൽകേണ്ടതില്ല, ഞങ്ങളങ്ങ് ചെയ്തു പോകും, നിങ്ങളങ്ങ് അനുഭവിച്ചാൽ മതി എന്ന രൂപത്തിലാണോ? അല്ല, അങ്ങനെയല്ല, ഒരിക്കലുമല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖകരമാണ്. പക്ഷേ മിക്കവാറും സംഭവങ്ങളുണ്ടെന്ന് തന്നെ നമ്മൾ വിശദമായിട്ട് തന്നെ രോഗിയോട് സംസാരിക്കുകയും രോഗിയുടെ ഒരു ബന്ധുവോട് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ഓപ്ഷൻസും കൊടുക്കാറുണ്ട്, പലവിധ ചികിത്സാ രീതി ഓപ്ഷൻസും കൊടുക്കാറുണ്ട്. ഇത് വേണേൽ കുറച്ചാളൊരു 8-10 ആഴ്ച പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. ഇങ്ങനെ പല ഓപ്ഷൻസ് സംസാരിച്ച ശേഷമാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ രോഗിയോട് സംസാരിക്കാതെ അല്ലെങ്കിൽ രോഗിയോട് വ്യക്തിമായി എഴുതി വാങ്ങിക്കാതെ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യാറില്ല റെഗുലറായിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് രോഗി പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇപ്പം ഓപ്പറേഷൻ കഴിയുമ്പോൾ വേദന ഉണ്ടായപ്പോൾ രോഗിക്ക് പരാതി ഉണ്ടായി കാണണം. ചിലപ്പോൾ കൂടെ വന്ന ആൾക്കാരോ അല്ലെങ്കിൽ അടുത്ത കിടന്ന രോഗികൾ ആരെങ്കിലും ആയിരിക്കാം ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തത്. അങ്ങനെ ഒരു മെസ്സേജ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഓർത്തോപെഡിക്സ് ഭാഗത്തുള്ള ഡോക്ടർമാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഈ കമ്പിയുടെ അളവ് മാറിപ്പോയി എന്നൊക്കെയാണ് അജിത്തിന്റെ പരാതി. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർലി, കമ്പിയുടെ അളവ് മാറിപ്പോയി എന്നാണ് അജിത്തിന്റെ പരാതി. മാത്രമല്ല, ഈ ഇതൊരു ഡോക്ടറെ ആദ്യം കാണിക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരുമെന്ന് പറയുന്നു. അതിനുശേഷം ഈ മുതിർന്ന ഡോക്ടർമാരുടെ സംഘം വന്നപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ ഡോക്ടറാണോ തെറ്റിദ്ധരിപ്പിച്ചത്? അത് ഡോക്ടർ പറഞ്ഞുള്ളൂ, നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അത് ഡോക്ടറാണ് കിട്ടുന്നില്ല. മെഡിക്കൽ കോളേജിൽ എപ്പോഴും ഒരു ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത്. ഒരു വ്യക്തിയായിട്ടല്ല മെഡിക്കൽ കോളേജ് ചികിത്സ നടക്കുന്നത്. എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ് ഡിസ്കഷൻ ഉണ്ടാകുന്നതും എന്ത് ചികിത്സയാണ് തീരുമാനിക്കുന്നതും ഒരു എപ്പോഴും ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ഒരിക്കലും ഒരു വ്യക്തിയായിട്ട് മെഡിക്കൽ കോളേജുകൾ, അവരാണ് അതിനൊരു യൂണിറ്റ് സിസ്റ്റം തന്നെ മെഡിക്കൽ നടപ്പാക്കിയിരിക്കുന്നത്. ഒരു വ്യക്തിയായിട്ട് അങ്ങനെ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ചികിത്സ തീരുമാനിക്കുകയോ ചെയ്യുന്നില്ല. ആ ഗ്രൂപ്പിൽ ആ കേസുകൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാവുകയും അത് യൂണിറ്റ് ചീഫ് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട വ്യക്തിയോ രോഗിയോട് ബന്ധുക്കളോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള മെഡിക്കൽ കോളേജ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞു എന്നുള്ളതിന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുമില്ല ഈ കേസിൽ, എൻ്റെ അറിവ് പ്രകാരം. ശരി, ഏതായാലും പോലീസ് കേസെടുത്തിരിക്കുകയാണ്, പോലീസ് അന്വേഷിക്കുകയാണ് എന്നുള്ളൊരു
കാര്യം കൂടി അവിടെ നിൽക്കുന്നു. രോഗി പരാതിപ്പെട്ടു ഡോക്ടർക്കെതിരെ. അത് നല്ല കാര്യമാണ്. രോഗിക്ക് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും പരാതി കൊടുക്കാം അധികാരികൾക്ക്. അധികാരികൾക്ക് അത് അന്വേഷിക്കാം. അന്വേഷണം സത്യം പുറത്തു വരട്ടെ. ഒറ്റ ഒരു അഭ്യർത്ഥന എനിക്കുള്ളത്, ആ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോഴും നമ്മളെല്ലാ മാധ്യമ സുഹൃത്തുക്കളും മാധ്യമങ്ങളെല്ലാം തന്നെ ആ റിപ്പോർട്ട് കൂടി ജനങ്ങളുടെ സത്യത്തിലേക്ക് കൊണ്ടുവരണം. കാര്യം പലപ്പോഴും സംഭവിക്കുന്ന ഇതൊരു ഇത്തരമൊരു സംഭവങ്ങളൊരു വലിയൊരു ഹൈപ്പ് ഉണ്ടാവുകയും ഇതിൻ്റെ അന്വേഷണം കഴിയുമ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടുകൾ ജനങ്ങൾ അറിയാത്തൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതറിയേണ്ടത് തന്നെയാണ് ഡോക്ടർ. പക്ഷേ കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ മാറി ചെയ്ത സംഭവത്തിലും ഡോക്ടർമാർ എത്രത്തോളം ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഡോക്ടർക്ക് അനുകൂലമായിട്ടാണ് അന്വേഷണം റിപ്പോർട്ട് വരുന്നതെങ്കിൽ അത് തീർച്ചയായും ആ രൂപത്തിൽ തന്നെ നൽകേണ്ടതാണ്. ഞാൻ വരാം ശ്രീ ശ്രീകുമാർ താങ്കളിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.